ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ല, അമ്പലും സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടാ. ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഷെയർ ആക്കാനുണ്ട്. നിങ്ങളെ ചോദിച്ച കുറേ കാര്യങ്ങൾ ഷെയർ ആക്കുന്നുണ്ട്. കുറച്ച് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. എപ്പോഴത്തെയും പോലെ തന്നെ ഇന്ന് സ്കൂളിലുള്ള ദിവസമായതുകൊണ്ട് ഒരു 5:30 ആ സമയത്ത് വന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. ഞാൻ ആഴ്ചയ്ക്ക് 2 ദിവസം സ്ക്രബ് ചെയ്യലുണ്ട്. അങ്ങനെ സ്ക്രബ് ചെയ്യുന്ന ദിവസം രാവിലെ തന്നെ ചെയ്യും. എന്നാലേ നല്ലൊരു ഒരു ഫ്രഷ് ആയ ഫീലാണ്. ഇനിയിപ്പോൾ 6 മണിയാകുമ്പോൾ ഇന്നുവിനെ വിളിക്കാൻ പോവും. ഇന്നുവിനെ രാവിലെ എണീപ്പിക്കലൊരു പണിയാണ്. തലേദിവസം നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം ഉറക്കളിയും, അല്ലെങ്കിൽ കുറേ പണിയാട്ടാ. പിന്നെ ഇത് തലേദിവസത്തെ മുത്താറി ദോശയാണ്. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ മുന്നത്തെ റെസിപ്പി വീഡിയോ മുത്താറി ദോശയും മുട്ടക്കുറുമയും അതിൻ്റെ ബാക്കിയുണ്ട്. ബാക്കി മാവ് ഫ്രിഡ്ജിലുമുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ക് വയ്ക്കാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചുടണം. പിന്നെ ഇതിപ്പോൾ ഇന്നുവിൻ്റെ ടിഫിന് റെഡിയാക്കലാന്നിട്ടാ. ഇന്നു അവിടുന്ന് ബ്രഷെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇന്നുവിനൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല കേട്ടാ. കാര്യം ഇന്നുവിന് പനി വന്ന് മാറിയിട്ട് ഉള്ള ടേസ്റ്റൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്ത് സ്കൂളിലേക്ക് കൊടുത്തയച്ചാലും തുറന്ന് നോക്കാണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടുവരും, അല്ലെങ്കിൽ എന്നെ മുക്കാഭാഗം തിരിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ചാടൽ തന്നെയാണ്. പക്ഷേങ്കിൽ ഇപ്പം പിന്നെ തീരെ തിന്നുന്നില്ല. അപ്പം ഞാൻ മാമും ഒക്കെ ഇങ്ങനെ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിന്, ഓൾക്ക് ഫുഡിനോട് താല്പര്യമില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. പനി വന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഓൾക്ക് പഴമാണ് ഇട്ട കൊടുക്കുന്നത്. ഒരു റോബസ്റ്റ പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒലീവ്സ് വെക്കുന്നുണ്ട്. ഓക്കെ, ഇഷ്ടമുള്ള റോബസ്റ്റ പഴം പിന്നെയും കുറച്ച് ഇഷ്ടമാണ്. പിന്നെ അതിപ്പം 2-3 ദിവസമായിട്ട് ഞാൻ ഈ പഴം തന്നെയാണ് കൊടുക്കൽ. അതാകുമ്പോൾ ഫുള്ള് ടിഫിന് ഫുള്ള് കാലിയാക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ പീച്ചും ഈത്തപ്പഴവും കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇഷ്ടമല്ല, പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഓൾക്ക് അയണിൻ്റെ കുറവുള്ളതുകൊണ്ട് ഈ 2 ഡ്രൈ ഫ്രൂട്ടും അയണ് നല്ലോണം കണ്ടൻ്റ് ഉള്ളതാണ് കേട്ടാ. ഡ്രൈഡ് പീച്ചും ഈത്തപ്പഴവും, അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നിവിടുന്ന് യൂണിഫോം എല്ലാം മാറ്റിയിന്. ഞാൻ തലേ ദിവസം അയണലാക്കി വെക്കും കേട്ടാ. ഈ കിടക്കയിൽ ഇപ്പുറത്തെ റൂമിൽ, അപ്പുറത്തെ റൂമിൽ ആളും ഇറങ്ങുന്നതുകൊണ്ട് എല്ലാം ഇപ്പുറത്തെ റൂം എന്നാൽ ചെയ്യൽ. ഇതിപ്പോൾ ഇന്നിപ്പോൾ ഇന്നു നല്ല ഉഷാറായിട്ട് ഇങ്ങനെ എന്താ പറയുക, മുഖമെല്ലാം നല്ല എന്നാ ഫ്രഷ് ആയ പോലെയുണ്ട്. അല്ലെങ്കിൽ രാവിലെ ഒരു കരച്ചൽ നിർബന്ധമാണ് നോക്ക്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ടാണ് കരയാണ്ട് നല്ല മുളായിട്ട് നിന്നിട്ടാ. അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു കരച്ചിലുണ്ടാവും ദേഷ്യം പിടിച്ചിട്ട്, അത് ഉറക്കത്തിൻ്റെ ഇല്. പിന്നില്ലേ, ഗിവ് അവേ സെലക്ട് ചെയ്തിട്ടില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ വ്ളോഗിൽ. അതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റീന്. ഞാൻ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത കമൻറ്റ് എല്ലാം ശരിക്കും, അതിനേക്കാളും കൂടുതൽ ലൈക്കുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. 350 something ലൈക്കുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ കണ്ട അങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടെന്ന്. അപ്പോൾ ആൾക്കും കൂടി ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടാ. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കേനു. അപ്പോൾ ഇതാ ഇന്നുവിനെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 7 മണിയിലാവുമ്പോൾ, 7:10 ഇന്ന് പോവും. ഇൻ്റർഡേയിൽ ഞാൻ ഷെയവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച്
ഐറ്റംസ് കാണിച്ചു തരാം. ഇത് ഇന്നവേസ് ആണ് കേട്ടോ, ലേഡീസ് ഓൺലി ആണ്, ലേഡീസ് ഓൺലി വെബ്സൈറ്റ് ആണ്. ഇതിപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഓഫ് ബ്രാസ് ആണ് കേട്ടോ. നമ്മൾ പുറമേ ഇരുന്ന് നമ്മൾ ഔട്ട്ഫിറ്റ്സ് പോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നവേസ് കേട്ടോ. എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള കറക്റ്റ് സൈസിലുള്ള ഇന്നവേസ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ കുറേ സൈഡ് എഫക്ട്സ് ഉണ്ടാവും കേട്ടോ. സൈസ് ഈസി ആയിട്ട് നമുക്ക് ഈ ഷെയർ ചെയ്യുന്നത് കണ്ടുപിടിക്കാം കേട്ടോ. ബെസ്റ്റും അണ്ടർ ബാൻഡും ഒന്ന് മെഷർ ചെയ്തിട്ട് ഗെറ്റ് മൈ സൈസ് എന്നുള്ള ആ ഒരു ബട്ടൺ അടിച്ചു കൊടുത്താൽ മതി, നമ്മൾ കറക്റ്റ് സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഓർഡർ ചെയ്താൽ മതി. ഇതിപ്പോൾ പല വെറൈറ്റിയിലുള്ള ഉണ്ട് കേട്ടോ. ഫുൾ കവറേജ് വരുന്നതുണ്ട്, എം കട്ട് വരുന്നുണ്ട്, മോൾഡഡ് ഉണ്ട്, പിന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. കറക്റ്റ് സ്ട്രെച്ചിലും എല്ലാം വരുന്നതാണ്. പിന്നെ കുറേ ഓഫേഴ്സ് ഉണ്ടാവും ഈ ഒരു വെബ്സൈറ്റിൽ. ഓഫർ മാറിക്കൊണ്ടിരിക്കും കേട്ടോ, എല്ലാ ദിവസവും ഒരേ ഓഫറൊന്നുമല്ല. സ്റ്റാർട്ടിംഗ് പ്രൈസ് 199 ആണ് കേട്ടോ. പിന്നെ ബൈ ഫോർ ബ്രാസിന് 999 ആണ്, ബൈ ടു ഗെറ്റ് 3 ഓഫറുണ്ട്, ഫ്ലാറ്റ് 50 ഓഫറുണ്ട്, അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാ വെറൈറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. പാഡഡ് ബ്രാ അവൈലബിൾ ആണ്, പിന്നെ ഡെയിലി യൂസിന് പറ്റുന്നത്, നഴ്സിംഗ് ടൈപ്പ് ഉണ്ട്, സ്പോർട്സ് ടൈപ്പ് ഉണ്ട്, ടീ ഷർട്ടിന് യൂസ് ആക്കുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റിനനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇന്നർവെയർസ് സെലക്ട് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് ഓർഡർ ഷെയർവേന്ന് ചെയ്ത് നോക്ക്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്, 15 ദിവസത്തിനുള്ളിൽ ഈസി റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ 1000 അതിൻ്റെ മേലേക്കുള്ള ഓർഡറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷാമീസ് 100 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 100 rupees ഓഫ് കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങൾ എത്ര പ്രാവശ്യം ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 100 rupees ഡിസ്കൗണ്ട് കിട്ടും. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേനാ, ഞാൻ വാങ്ങിയ ചെടികളെല്ലാം ഒന്ന് കാണിച്ചു തരാന്. ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, വാങ്ങിയിട്ട് ഇവിടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടുള്ള. ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടൊന്നും ഇല്ല. കാര്യം ഇന്നും എക്സാം നടക്കുന്നുണ്ട്, എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല, ഞാൻ ഇനി നിന്നാൽ പിന്നെ ഇന്നും എക്സാം ശ്രദ്ധിക്കാനും പറ്റില്ല. അങ്ങനെ ഇതിപ്പം ഞാൻ ഓരോരോ ടൈപ്പ് കാണിച്ചു തരാം. ഞാനിത് വാങ്ങി വന്ന് അന്നെടുത്ത് വെച്ചൊരു വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ, ഇത് ഞാൻ അന്ന് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്, പക്ഷേങ്കിൽ ആ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഇതല്ലേ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 types വാങ്ങിയത് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഒന്നും പേരറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൽ വെള്ളം ഒഴിക്കേണ്ടതെന്നല്ലോ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാനാ. പേരറിഞ്ഞാലല്ലേ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റൂ. അങ്ങനെ ഇതിൻ്റെ പേരാകറിയാം, ഇത് സ്നേക്ക് പ്ലാന്റ് ആണെന്ന് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിന്. അത് എൻ്റെ വീട്ടിൽ വെറുതെ അങ്ങനെ കിടക്കുന്നുണ്ടേനു കേട്ടോ, കുറേ നാട്ടിലുള്ളവരും. പിന്നെ ഇതിൻ്റെ പേരറിയില്ല, ഇതിൽ കുറേ കാണുന്നുണ്ട്. എനിക്ക് തോന്നി ഇത് സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ വേറെ പോട്ടിൽ നടാമെന്ന് തോന്നുന്നല്ലേ, അപ്പം അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് ഇവിടുന്ന് ഔട്ട്ഡോർ നമുക്ക് ബാൽക്കണിയിൽ വെക്കാനുള്ള പ്ലാന്റ് എല്ലാം വേണമായിരുന്നു, പക്ഷേങ്കിൽ ഇവിടെ അധികം ഇൻഡോർ ആയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ വെയിലിനെ എല്ലാം കരിഞ്ഞു പോകുന്നു തോന്നുന്നു. പിന്നെ ഇത് വേറെ 2 types ഇതിൻ്റെ പേരറിയില്ല, പക്ഷേ ഇത് 2 types ലീഫ് ആണ് കേട്ടോ. ഒന്ന് കുറച്ച് നീളത്തിലുള്ളിയും ഒന്ന് കുറച്ച് ഇങ്ങനെ പരന്നിട്ട് നിൽക്കുന്ന ടൈപ്പും. അപ്പോൾ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, ലുക്കിൽ മാറ്റം അങ്ങനെയുള്ളൂ. ഇതും ഇൻഡോർ തന്നെയാണ്. ഇൻഡോർ പ്ലാന്റ്സ് മേലെ റൂഫുള്ള ബാൽക്കണിയിൽ വെച്ചാൽ വാടിപ്പോവോ എന്നറിയില്ല, അവിടെ വെച്ച് നോക്കണം. മേലേൽ റൂഫുള്ള ബാൽക്കണിയിൽ വെച്ചാൽ അധികം വെയിലടിക്കില്ലല്ലോ. പിന്നെ ഇതിൻ്റെ പേര് ബോർഡർ ഗ്രാസ് ആണെന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ ഞാൻ ആ പ്ലാന്റ് വാങ്ങാൻ പോയ വീഡിയോയിൽ കമൻറ്റ് കണ്ടേനെ. പിന്നെ ഞാൻ അവിടുന്ന് പനിക്കൂർക്കല എടുത്തിട്ടില്ലേനാ, അത് ഈ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഇനി ഇതിൻ്റെ പോട്ടെല്ലാം മാറ്റി നടണം. ഇത് വേറൊരു ടൈപ്പ് മണി പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേരും ആരോ കമൻറ്റ് ചെയ്തിന്, ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ അങ്ങനെ കമൻറ്റ് വന്നാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. പിന്നെ ഇതിൻ്റെയും പേരറിയാത്ത ഏതോ ഒരു ചെടിയാണ്, ഇതും ഇൻഡോർ ഇത് ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ തോന്നിട്ടാ. പിന്നെ ഇത് കാണുമ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ ഇല പോലെ ഇല്ലേ, കൈതച്ചക്കൻ്റെ മരത്തിൻ്റെ ഇല പോലെ ഇല്ലേ, ഇത് വലിയ ഇഷ്ടമാണ്ട് വാങ്ങിയതാണ്. പക്ഷേങ്കിൽ ഔട്ട്ഡോർ ബാൽക്കണിയിൽ വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇവിടെ ചെടികളെല്ലാം റേറ്റും ചോദിച്ചിട്ടുണ്ടായിന്. ഇവിടെ റേറ്റ് വരുന്ന ഒരു 500-600 അതിൻ്റെ ഇടയിലെല്ലാം കേട്ടോ. പിന്നെ ഇത് നമ്മളെ നാട്ടിലെ ചെക്കി പൂയില്ലേ, നമ്മൾ തേൻ പിടിക്കുന്ന പൂയില്ലേ, അതിൻ്റെ ചെടിയാണ് കേട്ടോ. ഈനെല്ലാം കുറച്ച് റേറ്റ് കുറവാണ്. ഈന് എനിക്ക് തോന്നുന്നൊരു 250 ആ ഒരു റേറ്റ് ആട്ടോ നാട്ടിൽ. പിന്നെ ഇത് ഞാൻ ആ വാങ്ങാൻ പോയ വീഡിയോയിൽ കാണിച്ചിന്, ഒരു ഫ്ലവർ വരുന്ന നല്ല ഫ്ലവർ വരുന്ന ഒരു ചെടിയാണ്. ഇനി ഇത് വലുതായിട്ടുണ്ടെങ്കിൽ ഫ്ലവർ വരും, നോക്കാം നമുക്ക്. എനിക്ക് ഉറപ്പില്ല എനിക്കിത് ഞാൻ വലുതാക്കാൻ പറ്റുമോന്ന്. കാര്യം ഈ മല്ലികയില്ലേ, ഈ മല്ലിക ഞാൻ കൊണ്ടുവന്ന് അന്നെടുത്ത വീഡിയോ ഇത്. പക്ഷേങ്കിൽ ഇതിൽ നിന്ന് 2 ഇപ്പോൾ ഉണങ്ങിപ്പോയി. അതിൻ്റെ റീസൺ ആലു ഇത് കൊണ്ടുവന്ന് അന്നന്നെ ആലു 2 പൊരിച്ച് കൈമൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങ് ചെടി ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, അതാന്ന് തോന്നിട്ടാ ഉണങ്ങാൻ കാര്യം.
പിന്നെ ഇത് രണ്ടും 10 മണി ചെടിയാണ്. ഇനൊന്നും അവർ നമ്മളോട് പൈസ വാങ്ങിയിട്ടില്ല കേട്ടോ. 10 മണിക്കൊന്നും അവർ അത് കുഴപ്പമില്ല എടുത്തോന്ന് അങ്ങനെ പറഞ്ഞിട്ട് തന്നതാ. പിന്നെ എനിക്ക് വേറൊരു ടെൻഷൻ എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ബോഗൻവില്ലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മളെ കടലാസ് പൂ. ഇതിനും ഒരു ഉഷാറില്ല, എന്തോ ഇതിൻ്റെ ലീഫെല്ലാം ഒരു ചത്ത പോലെ ഉണ്ടാ, എന്തിട്ടാന്ന് അറിയില്ല, ഇങ്ങനെ ഒരു വാടാൻ പോകുന്ന പോലെ ഉണ്ട്. ഇനിയിപ്പോൾ വാടുമോന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇല്ലേ, ഇതിൻ്റെ മേലിൽ കണ്ട ഒരു ചെറിയ പ്രാണി പോലത്തെ സംഭവം, അത് 2-3 എണ്ണം ഇതിൻ്റെ മേലിൽ തന്നെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ലീഫെല്ലാം കടിച്ച് തിന്നുന്നുണ്ടാകുന്നോന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാകുന്നുണ്ട് കേട്ടോ. ഇതുവരെ ചെടി നോക്കിയിട്ട് ശീലമില്ല. പിന്നെ ഇങ്ങനത്തെ ഈ ഹോൾസെല്ലാം ഉള്ള ലീഫെല്ലാം പറിച്ച് കളയണ അല്ലെങ്കിൽ വാടിയാൽ പറിച്ച് കളഞ്ഞാൽ മതിയാ, ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം ചെടീൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നോക്കണം, യൂട്യൂബിൽ തന്നെ സെർച്ചാക്കി നോക്കണം. അത് നോക്കാനുള്ള സമയം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ആല് എണീച്ച് ഓല ബ്രഷെല്ലാം ചെയ്ത് കൊടുത്ത്, ഓൾക്ക് ചായ വേണ്ട, ഫ്രിഡ്ജിൽ തലേദിവസം ജ്യൂസ് വെച്ചിട്ടുണ്ടായിന്, മിൽക്കാണ് കേട്ടോ, വാനില മിൽക്ക്, സോറി ജ്യൂസ് അല്ല. അപ്പോൾ അത് മതി എന്നെല്ലാം പറഞ്ഞിട്ട് എടുത്ത് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ അതെങ്കിലും അത് കുടിക്കട്ടെ, എന്തായാലും പാൽ തന്നെയല്ലേ. ഇനിയിപ്പം അതിൻ്റെ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട പുഴുങ്ങി വെച്ചിരുന്നേനു കേട്ടോ. അപ്പം ഇതാണ് രാവിലെ കൊടുക്കുന്നത്. ഓള് ചായ കുടിക്കുമ്പോൾ ഓളോള വീഡിയോ തന്നെ കേട്ടാ കാണുന്നത്. ഓളെ ചെറുതിൽ ഞാൻ ചെയ്ത വ്ളോഗാണ്, ഏതോ ഒരു പെരുന്നാളിൻ്റെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കണ്ടങ്ങനെ ചായ കുടിക്കില്ല. ഓൾക്ക് ഓളാന്നൊന്നും മനസ്സിലാവില്ല കേട്ടാ, ഏതോ ബേബി എന്ന് പറയാ. ഇതാ എങ്ങനെയല്ലോ ഒരു പകുതിയോളം ഞാൻ തിന്നിച്ചിന്, ഫുള്ളായിട്ട് തിന്നിട്ടില്ല കേട്ടാ, അധികവും ഒരു മുട്ട എടുത്താലും പകുതിയെ തിന്നു. ഇതിൻ്റെ ഇടയിൽ ഇക്ക വേഗം വന്നിട്ട് ബീഫും മട്ടനും എല്ലാം കൊണ്ട് തന്നിട്ട് പോയിന് കേട്ടാ. കുറച്ച് ദിവസമായി ഈ ബീഫ് മട്ടൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, മുട്ടയെല്ലാം വെച്ചിട്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ആക്കുന്നത്. ഇത് നമ്മൾ ആഴ്ചക്കൊരിക്കല്ല, ചിലപ്പോൾ 10 ദിവസം കൂടുമ്പം അങ്ങനെയല്ലേ ബീഫും മട്ടനെല്ലാം വാങ്ങും കേട്ടാ. വാങ്ങുമ്പോൾ ഓരോരോ കിലോ വാങ്ങും, അത് നമുക്ക് കുറേ ദിവസം ഉണ്ടാവും. അങ്ങനെ ഇതിപ്പോൾ മട്ടണ് ഞാൻ മന്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെസിപ്പി വീഡിയോ ചെയ്യാട്ടാ. ഞാനിതുവരെ മട്ടൺ മന്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ലേനു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് വാങ്ങിയതാ. അതിനേക്കാളും വലിയ പീസ് ചെയ്യുന്നു നമുക്ക് വേണ്ടേ, പക്ഷെ ചെറുതാക്കി കളഞ്ഞ്, ഞാൻ പറഞ്ഞത്ര സൈസ് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് ബീഫും ഒരു വലിയ കട്ട ബീഫ് ഞാൻ വാങ്ങിയതാ. ഇതും ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ, എല്ലാം ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം ഇതെല്ലാം വേറെ വേറെ ബോക്സിലാക്കി വെക്കണം. ഞാൻ 1 കിലോ ബീഫ് 3 ബോക്സിലാക്കി വെക്കലുണ്ട് കേട്ടോ, നമുക്ക് അത്രയോ ആവശ്യം വരല്ലേ. ഒന്നുകിൽ സമയം ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ബോക്സിലാക്കി വെക്കും. ഇനിയിപ്പം സമയമില്ല, നമുക്ക് ഉച്ചക്കേക്കുള്ള ഫുഡാക്കണം, കുളിക്കണം, ഫ്രഷ് ആവണം, എല്ലാം പണിയുണ്ട്. അതുകൊണ്ട് കഴുകാണ്ട് അങ്ങനെ തന്നെ ആക്കി വെക്കലാണ്. ഇതിപ്പോൾ 12:30 മണിയായി. ഇപ്പം ഞാൻ കുളിച്ച് ഫ്രഷായി നിസ്കാരം എല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് ഉച്ചക്കേക്കുള്ള ഫുഡാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മഷ്റൂമിനെ കൊണ്ടൊരു പുലാവാണ് ഉണ്ടാക്കുന്നത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതാ ഞാൻ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയേനെ. ചോറും കറിയെല്ലാമാകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും റൈസാണെങ്കിൽ ആക്കാനും സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പോൾ ഞാൻ ബസ്മതി റൈസ് 2.5 കപ്പ് എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറിയെല്ലാം കട്ടാക്കാം. ഇതിപ്പോൾ ഞാൻ മഷ്റൂം എടുത്തേനെ കേട്ടോ. ഇത് ബട്ടർ മഷ്റൂംസ് ആണ്. ഇത് കുമിൾ പല ടൈപ്പിലുള്ളില്ലേ,
ഇനി ഇതാദ്യം കഴുകിയിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി കഴുകി അടിക്കണം. നമുക്ക് അങ്കും മിക്കാക്കെല്ലാം ഈ കുമ്പിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എങ്കിൽ വാങ്ങൽ കുറവാണ്, എന്തിട്ടാന്ന് അറിയില്ല. എപ്പോഴെങ്കിലും ഓർമ്മ കിട്ടും കേട്ടോ വാങ്ങൂ. ഇന്നിപ്പം വാങ്ങിയതുള്ളതുകൊണ്ട് ഇതിനെ കൊണ്ടൊരു പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്നോട് ആരെല്ലോ കമൻറ്റിൽ ചോദിച്ചിരുന്നു മഷ്റൂമിൻ്റെ ബിരിയാണി ആക്കോ റൈസ് ആക്കുമോ എന്നെല്ലാം. എന്നിട്ട് അങ്ങനെ കമൻറ്റും കണ്ടുകൊണ്ട് ഞാൻ ഇതിനെ കൊണ്ട് റൈസ് ആക്കാമെന്ന് വിചാരിച്ചിന്. ഇതിൻ്റെ തൊലി മൊത്തത്തിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. എല്ലാ ഭാഗത്തെ തൊലിയും അങ്ങ് കളയണം കേട്ടോ. ഇതിൻ്റെ ഈ സ്റ്റമ്പില്ലേ, ആ സ്റ്റമ്പിൻ്റെ ഭാഗത്തെ തൊലിയും എല്ലാം കളഞ്ഞിട്ട് വേണം ഇങ്ങനെ ക്ലീനാക്കി എടുക്കാൻ. ഇനിയിങ്ങനെ ക്ലീനാക്കി കഴിഞ്ഞാലും ഒരു പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കുക. പിന്നെ രണ്ടെണ്ണം ഞാനങ്ങ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്കൊരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഒരു റെസിപ്പി വീഡിയോ എടുക്കണം, അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണേ വേണ്ടു ആടെ മാറ്റി വെച്ചിന്. ഇനിയിപ്പോൾ ഇതാ ഞാനിതൊന്നും കൂടി കഴുകിയിട്ട് കട്ടാക്കുന്നുണ്ട്. റൈസിലേക്കെല്ലാം ആകുമ്പം ഈ പുലാവ് പോലത്തെ എല്ലാം ആക്കുമ്പോൾ കുറച്ച് വെണ്ണത്തിൽ കട്ടാക്കിയാൽ മതി. പിന്നെ ഇത് ഒന്ന് ചുരുങ്ങി വരികയും ചെയ്യും, അന്നേരം കുറച്ച് വലുതായിട്ട് തന്നെ കട്ടാക്കിയാൽ മതി കേട്ടാ. ഇനി ആക്കാൻ തുടങ്ങാം. ഈ പുലാവാകുമ്പോൾ ഒരൊറ്റ പാത്രം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബിരിയാണി ആക്കുന്ന പോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ നെയ്യും രണ്ടും കൂടി മിക്സാക്കി ഒഴിച്ചിന്. ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അങ്ങനെ മിക്സാക്കി ഒഴിച്ചാൽ മതി. എന്നിട്ട് കുറച്ച് സ്പൈസസ് ഇടുന്നുണ്ട്. ഇതെന്തായാലും ഇടണം കേട്ടോ. ഇതിന് കറിയത്ത് വേറെ മസാലകളൊന്നും ഇല്ല, അതുകൊണ്ട് ആ ഹോൾ സ്പൈസസ് എന്തായാലും ഇടുക. എന്നിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി ഇലയ്ക്ക് കട്ടാക്കി ഇടുക. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഈ ഉള്ളി ആദ്യം ഒന്ന് വാടണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് പൊത്തി വെച്ചാൽ മതി, അത് അവിടുന്ന് വാടിക്കോളും. പിന്നെ ഇല്ലേ, ഇതിപ്പോൾ ഞാൻ 2.5 കപ്പ് അരിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ 2.5 കപ്പ് അരിക്ക് 250 ഗ്രാം മഷ്റൂം ആണിട്ട് ഞാൻ എടുത്തിന്. ഇനിയിപ്പോൾ ഇതാ ഉള്ളി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ട്, ഇതിൻ്റെ ഒന്നും കറക്റ്റ് അളവ് പറയുന്നില്ല, കാണുമ്പോൾ മനസ്സിലാവില്ലേ, അതെല്ലാം ഒന്ന് ക്രഷാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം വാടിയാലേ ഇതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ വാട്ടുക. എന്നിട്ട് ഇതിലേക്ക് ഇതാ കുറച്ച് ക്യാരറ്റ്, ഒരു ചെറിയൊരു തക്കാളി, കുറച്ച് ക്യാപ്സിക്കം, ഇത് മൂന്നും ഇട്ട് കൊടുത്തിന്. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും കൂടി ഇടുക കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കിയിട്ട് ഈ സമയത്ത് തന്നെ നമ്മൾ കട്ടാക്കി വെച്ച മഷ്റൂമും കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്ന് വാട്ടുക, ഒരു 5 മിനിറ്റ് സമയം ഒന്ന് അട അടച്ച് വെക്കുക. ആ ഒരു ക്യാരറ്റ് കുക്കാവാനുള്ള സമയം വേണം. പിന്നെ ഈ മഷ്റൂമിൽ നിന്ന് ഒന്ന് ചുരുങ്ങി വെള്ളമെല്ലാം പുറത്ത് വരും, അത്ര സമയം വരെ ഒന്ന് അട പൊത്തി വെക്കുക. അപ്പോൾ ഇതാ ഈ മഷ്റൂം ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്, കുറച്ച് വെള്ളമെല്ലാം വന്നിന്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2.5 കപ്പ് അരിയല്ലേ എടുത്തിന്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.75 കപ്പ് വെള്ളം എന്നുള്ള അളവിലാന്നിട്ടാണ് ഞാൻ എടുത്തിന്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നിന്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. പിന്നെ ഈ അരിയിലേക്കും ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. ഉപ്പ് നേരത്തെ ഇട്ടിന്, എന്നാലും കുറച്ചും കൂടി വേണ്ടതുണ്ടേനു കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിന്. എനിക്കിലേക്ക് ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂറായിന് കേട്ടോ. നമ്മൾ അരി നല്ലോണം സോക്കായി വന്നേനെ. എനിക്കിലേക്ക് അരി ആ വെള്ളം അങ്ങ് കളഞ്ഞിട്ട് ഇടുക. പിന്നെ ഞാനിതിൽ പൗഡേഴ്സായിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല മാത്രമേ ഇട്ടായിരുന്നുള്ളൂ. ആ ഒരു മഷ്റൂമിൻ്റെ ടേസ്റ്റ് തന്നെ നല്ലോണം ഉണ്ടാവും, പച്ചക്കറീൻ്റെ ടേസ്റ്റും എല്ലാം ഉണ്ടാവും. പിന്നെ മഷ്റൂം നല്ലോണം ഇടുക, ഒരു 2.5 കപ്പിനെല്ലാം 250 ഗ്രാം തന്നെ ഇടുക. നല്ലോണം കുറച്ചിട്ടാൽ പിന്നെ റൈസ് ഒന്നും ടേസ്റ്റ് ഇല്ല ടൈപ്പും. ഇനിയിപ്പോൾ ഞാൻ അരി ഇട്ടപാടെ തന്നെ അടച്ച് വെച്ചിട്ടാ, എന്നിട്ട് അതിൻ്റെ ആവി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിലും ആ ഒരു ഹോൾസിൻ്റെ ഇടയിൽ കുത്തി വെച്ച് കൊടുത്തിന്. ഒരു മീഡിയം ടു ലോയിൽ അങ്ങനെ തന്നെ വെച്ചാൽ മതി, പെട്ടെന്ന് കുക്കായി വന്നോളും. പിന്നെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് തുറന്നിട്ട് നമ്മൾ നെയ്ച്ചോറെല്ലാം തിരിച്ചിട്ട് വെക്കൂലേ, അങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ബിഹൈൻഡ് ദ സീന്. ആലു ഇടക്കിടക്ക് വരും, ഓരോരോ സാധനങ്ങൾ എടുത്തുണ്ടാവും. അങ്ങനെ ഈ സമയത്ത് ഇന്നൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇവിളയായ കളിയായിട്ട് അങ്ങനെ പോവും. നല്ല മൂഡിലാണെങ്കിൽ ഇന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നുവിൻ്റെ ക്രയോൺസും കളർ പെൻസിലും എല്ലാം എടുത്ത് കളിക്കലാണ് മെയിൻ പണി. ആലു, ഉമ്മ ഇന്നത്തേനോട് പറഞ്ഞു കൊടുക്കേ, ഇന്നു എന്റെ ക്രയോൺസും കത്രികയെല്ലാം എടുത്തിനെന്ന് പറഞ്ഞു കൊടുക്കുവേ.
അല്ല എന്നാ പോണ്ട് എടുത്തു എടുത്തു ഉമ്മ പറയൂല. ഒന്നര മണിയാകുമ്പോഴത്തേക്ക് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ ഒരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ എന്നെ കുക്കായിക്കോളും. 20 മിനിറ്റ് ഒന്നും വേണ്ട വരില്ല, ഞാൻ കറക്റ്റ് സമയം നോക്കിയിട്ടില്ല. ഇനിയിപ്പം ഇന്നും മിക്കെല്ലാം വന്നിട്ടുണ്ട്. 2 മണി കഴിയും അവർ വരാനും. ഞാനിതാ ചോറിലെടുത്ത് വെക്കുന്നുണ്ട്. നമ്മളെ കച്ചമ്പറും തൈരയിൽ ഉള്ളിയിലിട്ടിട്ടുള്ള അതും പിന്നെ അച്ചാറും ഉണ്ട് കേട്ടാ. പിന്നെ ഇക്ക വന്നിട്ട് ഇക്ക ഈ നമ്മളെ മുന്തിരിയില്ലേ, ഗ്രേപ്സ് ഇല്ലേ, അതിനെക്കൊണ്ട് ഒരു കുലുക്കി ആക്കിയിട്ടുണ്ട് കേട്ടാ. ഞാനന്ന് വീഡിയോ ചെയ്തിട്ടില്ലേ കണ്ണൂരെ സ്പെഷ്യൽ കുലുക്കി എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനത്തെ തന്നെ അതിൽ പച്ചമാങ്ങ ഒഴിച്ചിട്ടുള്ളതിൻ്റെ പകരം മുന്തിരിയതിനൂടെ ഉള്ളൂ. അങ്ങനെ മുന്തിരി ഇട്ടിട്ട് ഒരു കുലുക്കി ആക്കിയിട്ടുണ്ട് സോഡയെല്ലാം ഒഴിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ കുടിക്കാൻ. ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ഇങ്ങനെ ചതച്ചിട്ട് അതിലിട്ടിട്ട് മൊത്തത്തിൽ കുലുക്കിയിട്ടാക്കിയിട്ട് നല്ല രസമുണ്ടേനു. ഇക്കാക്ക് ഇങ്ങനത്തെ എല്ലാം ആക്കാൻ ഭയങ്കര ക്രേസാണ് കേട്ടോ. ഒന്നെങ്കിൽ നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ കുലുക്കി, അല്ലെങ്കിൽ സോഡാ സർബത്തല്ലേ, അതെല്ലാം ഉച്ചയ്ക്ക് ഇങ്ങനെ ആക്കും. ഇക്ക എന്നെ വന്നിട്ട് നല്ല ടേസ്റ്റല്ലേ ഉച്ചയ്ക്ക് ചോറിൻ്റെയൊക്കെ ഇത് കുടിക്കാൻ. പിന്നെ ഇന്നു അതിലുള്ള പച്ചക്കറികളിൽ എടുത്ത് മാറ്റിയിട്ട് റൈസ് മാത്രം എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അവൾക്ക് മഷ്റൂമും ക്യാരറ്റും ഒന്നും തിന്നൂല. ഞാൻ കൊടുക്കാമെന്നെങ്കിൽ എല്ലാം കൂടി കുഴച്ചിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ ഈ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മഷ്റൂം കുറച്ച് അധികം ഇട്ടിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ല രസമുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്, അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ. പിന്നെ ഞാൻ വീഡിയോസ് എടുത്തിന് ഇതാ മഗ്രിബിൻ്റെ സമയമെല്ലാം കഴിഞ്ഞ് ഒരു 6:30 ആ ഒരു സമയത്താണ് കേട്ടോ. കാര്യം രാത്രിക്ക് ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, റൈസ് ബാക്കിയുണ്ട്. പിന്നെ ഈ സമയത്ത് ഇതാ ഇന്നും മദ്രസ വിട്ടു വരുന്ന സമയമാണ് കേട്ടോ ഇത്. ഓള് സ്ട്രോബെറി മിൽക്ക് ഉണ്ടാക്കലാന്ന് കേട്ടോ. ഇങ്ങനത്തെ സ്വഭാവം ഉണ്ട് ഓർക്ക്, ഇടയ്ക്ക് ഇങ്ങനെ വന്ന് എന്തെങ്കിലും ആക്കലോ ഒക്കെ ഇഷ്ടമുള്ള. കാര്യമായിട്ടൊന്നും ഇല്ല, ഒരു ഗ്ലാസ്സിൽ കുറച്ച് പാൽ ഒഴിക്കും, എന്നിട്ട് അതിൽ സ്ട്രോബെറി സിറപ്പില്ലേ ആ ഒഴിച്ചിട്ടങ്ങ് മിക്സാക്കി കൊടുക്കും. ഈ ഫ്ലേവേർഡ് മിൽക്കില്ലേ അത്, അത് ഇവർക്ക് രണ്ടാക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ വാങ്ങുന്ന ഫ്ലേവേർഡ് മിൽക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവും പാലിൽ ഇങ്ങനെ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവർ രണ്ടാളും ഭയങ്കര സെറ്റായിരിക്കും കേട്ടോ. ക്ലാസ് വിളിക്കല്ലേ, ഇറങ്ങിയാ മതി. ടേസ്റ്റ് ഉണ്ടാ? നല്ല ടേസ്റ്റാ. ഇന്റെ പേരെന്നാ? സ്ട്രോബെറി മിൽക്കാ. കുടിച്ചോ കുടിച്ചോ കുടിച്ചോ. ആലുവിന്റെ തീർന്ന്, ആലുവിന് ഇഷ്ടായിന്. ഇങ്ങനെയല്ലാന്ന് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇനിയിപ്പം ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു 3-4 ദിവസം മുന്നേ ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇക്കാൻ്റെ ഉമ്മ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിക്ക് നമ്മളെല്ലാവരും കൂടി അമ്മായിൻ്റെ വീട്ടിൽ, മീൻസ് ഇക്കാൻ്റെ മൂത്ത ബ്രദറിൻ്റെ വീട്ടിൽ രാത്രിക്ക് എല്ലാവരും കൂടി ഉണ്ടായിന് കേട്ടോ. അവിടുന്നാണ് ഫുഡെല്ലാം കഴിച്ചിന്. അപ്പം ഈ വീഡിയോ ഇപ്പം കാണുന്നതിൻ്റെ പിറ്റേ ദിവസം സുബൈക്കാണ് ഉമ്മ പോകുന്നത്. അപ്പോൾ സുബൈക്ക് പോകുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, പുലർച്ചക്കേനു കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തലേ ദിവസം നമ്മളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിന്. ഫുഡെല്ലാമായിരുന്നു കഴിച്ചിന്. അമ്മ ഇതാ കുറച്ച് ഡിസേർട്ടെല്ലാം ആക്കിയിന് കേട്ടോ. നമ്മളെ മിൽക്ക് കേക്കാന്ന് ഇട്ടത്. അപ്പോൾ രാത്രിക്കാണ് പോയിന് ഫുഡ് കഴിക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ ഉമ്മനെ കാണുകയും ചെയ്യാം, യാത്രയെല്ലാം പറഞ്ഞിട്ട് വരാമെന്നില്ലെങ്കിൽ. പിന്നെ ഉമ്മ ഏകദേശം 1 മാസത്തോളം നമ്മളെ അടുത്ത് ഉണ്ടായിന് കേട്ടോ. പക്ഷേങ്കിൽ ആ സമയത്ത് എനിക്ക് വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അതാണെങ്കിൽ മിസ്സാവാൻ ചെയ്ത് ഞാൻ ഡിലീറ്റ് ആക്കിപ്പോയി അതിൻ്റെ കുറച്ച് വീഡിയോസ്. അന്നേരം പിന്നെ അത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയല്ലാന്ന് ഉമ്മ ഉള്ള സമയത്ത് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം കുറേ കമൻറ്റ് ഉണ്ടേനു, അതങ്ങനെ മിസ്സായിപ്പോയതാണ് കേട്ടോ. പിന്നെ ഇന്നിതാ ഉമ്മനാന്ന് ബിരിയാണി ആക്കിയേന്, മട്ടൺ ബിരിയാണി ആക്കിയിട്ടുണ്ടേനു, ചിക്കൻ ഫ്രൈ ഉണ്ടേനു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡെല്ലാം കഴിച്ച് രാത്രി ഉമ്മാനോട് എന്താ പറയുക, യാത്രയെല്ലാം പറഞ്ഞ് വരാമെന്നുള്ളതിൽ പോയതാണ് കേട്ടോ.
പിന്നെ ഇവിടെ ഉമ്മ 3 മാസമാണ് നിന്നിനെ. കുറേ ആൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ടേനു ഇക്കാണ്ട് ഉമ്മ നാട്ടിലേക്ക് പോയാൽ എന്നാൽ കാണുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് ഷെയറാക്കിയേ കേട്ടാ, വേറെ ഒന്നുമല്ല. ഉമ്മ 3 ആളെടുത്തുമായിട്ട് അങ്ങനെ മാറി മാറി നിന്നിട്ടുണ്ടേനു കേട്ടാ. അന്നേരം ഉമ്മ വന്നിട്ട് നമ്മളെ റൂമിൽ നിന്ന് തിരിച്ചു പോകുമ്പം ഇന്നൂനും ആലുവിനെല്ലാം ഭയങ്കര മൂഡപ്പായിരിക്കും കേട്ടാ. ഉമ്മ ഉണ്ടാകുന്ന സമയത്ത് ഉമ്മൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നടന്നിട്ട് നല്ല രസമായിരുന്നു ഉള്ള സമയത്ത്. എന്തായാലും ഇപ്പം നാട്ടിൽ പോയി. ഇനിയിപ്പം ഇൻഷാല്ല ഇടയ്ക്ക് ഇങ്ങനെ ഉമ്മ അതിപ്പോൾ 2ാമത് പ്രാവശ്യമാണ് ഇങ്ങോട്ടേക്ക് വന്നേന്. അങ്ങനെ ഇടയ്ക്ക് വിസിറ്റിങ്ങിന് ഇങ്ങോട്ട് വരും. ഫുൾ ടൈം എന്താ പറയുക, പെർമനൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കാൻ ഉമ്മക്കും വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടാ. അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ല പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലാം ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.